നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 25 ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ ഇത്തവണ എത്രയായിരിക്കും കോൺഗ്രസിന്റെ വോട്ട് ഷെയറും ലോക്സഭാ സീറ്റുമെന്ന് അറിയാൻ രാജ്യം മുഴുവൻ കൃത്യതയോടെ കാത്തിരിക്കുകയാണ്. കാരണമുണ്ട്, ഒട്ടനവധി സംഹിതകളിലൂടെ കടന്നുപോയ ഒരു സംസ്ഥാനം, കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ സംസ്ഥാനം, അധികാരം നഷ്ടപ്പെട്ടിട്ടും കോൺഗ്രസ്സിന് വേരോട്ടമുള്ള സംസ്ഥാനം. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് അധിക നഷ്ടങ്ങളൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. 70 സീറ്റുകൾ 106 സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് വലിയ ഹൈപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബി ജെ പി MLA മാരിൽ പലരും വസുന്ധരയുടെ ഫാൻസാണ്. വസുന്ധര രാജയെ എന്ത് പറയുന്നു അതനുസരിച്ച് മൂളാൻ നിൽക്കുന്നവർ നിരവധിയാണ്. അവരോടൊരു കാര്യം അവകാശപ്പെട്ടാൽ അത് നേടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ സർക്കാരിനെ അട്ടിമറിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന് ഭജൻലാലിനറിയാം. ഭജൻലാൽ സർക്കാരിലെ ഒരു മന്ത്രി തോറ്റതിന് പിന്നാലെ അദ്ദേഹം വളരെ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. വസുന്ധരയെ പിണക്കിയാൽ തനിക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതും ഈ മന്ത്രിസഭ വീണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമെന്നും ഏറ്റവും നന്നായി അറിയാവുന്നത് ഭജൻലാലിനാണ്. അതുമാത്രമല്ല, അവിടുത്തെ പ്രമുഖരായ മന്ത്രിമാർക്കും അറിയാം, ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അടക്കമുള്ള നേതാക്കൾക്ക് വസുന്ധരയുടെ രാഷ്ട്രീയ രീതിയെപ്പറ്റിയും അവരുടെ ജനകീയതയെപ്പറ്റിയും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതെ പകരം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ വ്യക്തിയെ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തിക്കാൻ മോദിക്ക് ശുപാർശ നൽകിയത്. നരേന്ദ്രമോദി ആ കാര്യത്തിൽ വിശ്വസിച്ചും പോയി. എന്നാൽ അവിടെ ഒരു ഹിമാലയൻ വിഡ്ഢിത്തരമാണ് ചെയ്തതെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പലരും പറയുന്നുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു മാറ്റൊലി കാണാൻ കഴിയും. 25 ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിലെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജസ്ഥാനിൽ നിലവിൽ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ മാറ്റിരിക്കുകയാണ്. അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും മാത്രമല്ല, പ്രമുഖരായ ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയും ഒക്കെ തലങ്ങും വിലങ്ങും രാജസ്ഥാൻ്റെ മണ്ണിൽ നടക്കുകയാണ്. മരുഭൂമിയാർന്ന ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാറ്റിമറിക്കാൻ 25ൽ 20ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കും എന്ന സച്ചിൻ പൈലറ്റിൻ്റെ ആഹ്വാനവും തുടർന്നുള്ള ശക്തി പ്രകടനവും അതിന് രൂപം കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സമ്പൂർണ്ണ തൂത്തുവാരൽ ബി ജെ പിക്ക് കഴിയില്ല. അവരുടെ സീറ്റുകളിൽ ഗണ്യമായ കുറവുണ്ടാകും. അതിൽ ഒന്ന് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനം തന്നെയായിരിക്കും. ജയ്പൂരിൽ നടന്ന മഹാറാലിയും കോൺഗ്രസിൻ്റെ ശക്തി പ്രകടനവും ഒക്കെ ആരും മറന്നിട്ടൊന്നുമില്ല. അനിഷ്ട സംഭവങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തീവ്രമായി അരങ്ങേറുന്ന സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. ആ സംസ്ഥാനത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നവസൃഷ്ടിക്ക് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഗെലോട്ടും സച്ചിൻ പൈലറ്റും വീണ്ടും വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്.